നമസ്കാരം. പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ വിജ്ഞാപനത്തിന് കരടിനെ കേരളം എതിർക്കാൻ ഒരുങ്ങുകയാണ്. ഇതുവരെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തിയതിന് സമാനമായ മൗനം വെച്ചു പുലർത്തുകയായിരുന്നു കേരളം. ഈ മൗനത്തിന് പിന്നിലും പല കാരണങ്ങളാണ്. പരിസ്ഥിതി വാദത്തോട് പണ്ടേ താല്പര്യമില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ് ഇതിൽ പ്രധാനമായ ഒരു കാര്യം. വിഷയത്തിൽ CPI മറ്റ് യുവജന സംഘടനകളും ഇടപെട്ട് തുടങ്ങിയതോടുകൂടിയാണ് ഒടുവിൽ മുഖ്യമന്ത്രി നിലപാട് മാറ്റി കേന്ദ്ര നിർദ്ദേശത്തിലെ കരടിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. വൻകിട പദ്ധതികൾക്ക് മുൻകൂർ പരിസ്ഥിതി അനുമതി ലഭിക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാതല സമിതികൾ പുനഃസ്ഥാപിച്ച് ഹിയറിംഗ് നടത്തണമെന്ന ആവശ്യം കേരളം ശക്തമായി തന്നെ ഉന്നയിക്കും. ഒപ്പം കരടിലെ വൈരുദ്ധ്യങ്ങളും ചൂണ്ടിക്കാട്ടിയാകും EIA നോട്ടിഫിക്കേഷൻ 2020 പറ്റി കേരളം ഇന്ന് നിലപാട് അറിയിക്കുക എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വ്യക്തമാക്കിയത്. പരിസ്ഥിതി മേഖലയിൽ വൻതോതിൽ ആഘാതമുണ്ടാക്കുന്ന വിജ്ഞാപനത്തിനെതിരെ സർക്കാരിന്റെ എതിർപ്പ് അറിയിക്കാൻ വൈകിയതിൽ പ്രതിഷേധം ശക്തവുമാണ്. അഭിപ്രായം അറിയിക്കാൻ അവസാന ദിവസം വരെ എന്തിന് കാത്തിരുന്നു എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. കരട് വിജ്ഞാപനത്തോടുള്ള നിലപാട് സംബന്ധിച്ച ഫയൽ ഇന്നലെ വൈകിട്ട് വരെ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു. വിജ്ഞാപനത്തെ ആകെ തന്നെ എതിർക്കേണ്ട എന്ന നിലപാടാണ് വകുപ്പ് മുന്നോട്ട് വെച്ചത് എന്നാണ് വിവരം. എന്നാൽ CPM കേന്ദ്ര നേതൃത്വം വിജ്ഞാപനത്തിനെതിരെ നേരത്തെ തന്നെ രംഗത്തുണ്ട്. DYFI ശക്തമായ എതിർപ്പ് പരസ്യമാക്കിയിട്ടുണ്ട്. അതേസമയം പരിസ്ഥിതി ആഘാത പഠനം നടത്താതെ പദ്ധതികൾ തുടങ്ങാനുള്ള കേന്ദ്ര നീക്കം അപലപനീയവുമാണ്. അടിയന്തരമായി പ്രതിഷേധം അറിയിക്കണം. ഇത്തരത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പരിസ്ഥിതിയുടെ അന്ത്യമായിരിക്കുമെന്നും അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ വൻകിട ഖനികളോ പെട്രോ കെമിക്കൽ പോലുള്ള ഫാക്ടറികളോ ഇവിടെ ഇല്ലാത്തതിനാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുന്ന തരത്തിൽ പുതിയ പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ വിജ്ഞാപനം സംസ്ഥാനത്തെ ബാധിക്കില്ല എന്നാണ് കേരള സർക്കാർ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കരടിനെ മൊത്തത്തിൽ എതിർക്കേണ്ട എന്ന സമീപനത്തിലേക്ക് സർക്കാർ ഏറെക്കുറെ എത്തിയത്. ക്വാറികളുടെ പ്രവർത്തനം, വൻകിട ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണം എന്നിവയാണ് കേരളത്തെ നേരിട്ട് ബാധിക്കുന്നത്. പശ്ചിമഘട്ടത്തെ കൂടുതൽ തുറന്ന് ദുർബലമാക്കുന്ന തരത്തിൽ ക്വാറികൾ കൂടാൻ പുതിയ നയം ഇടയാക്കുമെന്ന് തന്നെയാണ് പരിസ്ഥിതി വിദഗ്ധരുടെ ആശങ്ക. ക്വാറികൾ കൂടുന്നതിൽ പൊതുസമൂഹത്തിനുള്ള എതിർപ്പ് ശക്തവുമാണ്. ക്വാറികളുടെ പ്രവർത്തനത്തിന് അമിത ഇളവുകൾ ലഭിക്കുമെന്നതടക്കമുള്ള ആശങ്കയാണ് പരിസ്ഥിതി പ്രവർത്തകർക്കുള്ളത്. എന്നാൽ കേരളത്തിൽ ക്വാറികൾക്ക് 200 മീറ്റർ ദൂരപരിധി നിശ്ചയിച്ചിട്ടുമുണ്ട്. മാത്രവുമല്ല ക്വാറികളുടെ പ്രവർത്തനത്തിന് ശക്തമായ നിയമങ്ങളുണ്ട്. അവ നടപ്പിലാക്കിയാൽ ആശങ്കയുടെ കാര്യമില്ല എന്ന് തന്നെയാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിന് 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വരെയുള്ളവയെ കരടിൽ മുൻകൂർ പരിസ്ഥിതി അനുമതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതും പാരിസ്ഥിതിക ആഘാതത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൽ ആദ്യം ഇത് 20,000 ചതുരശ്ര മീറ്റർ ആയിരുന്നു. ഇപ്പോഴത് 30,000 ചതുരശ്ര മീറ്റർ ആണ്. എന്നാൽ കരട് പ്രകാരം ബഹുനില സമുച്ചയങ്ങൾ വരെ പരിസ്ഥിതി അനുമതി ഇല്ലാതെ നിർമ്മിക്കാം. താഴെത്തട്ട് മുതൽ പാരിസ്ഥിതിക അനുമതി തേടിയാൽ തീരുമാനമെടുക്കുന്നത് വൈകുകയും വികസനത്തെ ബാധിക്കുകയും ചെയ്യും. എന്നാൽ ജില്ലാതലത്തിൽ ഹിയറിംഗിന് കളക്ടർ അധ്യക്ഷനായ സമിതി ഉണ്ടായാൽ തീരുമാനം വേഗത്തിലാക്കാമെന്ന് സർക്കാർ കരുതുന്നുണ്ട്. സമിതി പുനഃസ്ഥാപിക്കുക എന്നതാകും കേരളം ആവശ്യപ്പെടുന്ന പ്രധാന മാറ്റങ്ങളിലൊന്ന്. പ്രകൃതി ദുരന്തങ്ങളും വ്യാവസായിക അപകടങ്ങളും ആവർത്തിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിലെ കരട് പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ വിജ്ഞാപനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ആശങ്ക തന്നെയാണ്. ഖനികൾ, ജലസേചന പദ്ധതികൾ, വ്യവസായ യൂണിറ്റുകൾ, വലിയ കെട്ടിട സമുച്ചയങ്ങൾ, ദേശീയപാത, മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പരിസ്ഥിതി ആഘാത പഠനം, ജനാഭിപ്രായം കേൾക്കൽ, ഇവയാണ് വിജ്ഞാപനത്തിന്റെ ഉള്ളടക്കം. കുറേയേറെ പദ്ധതികളെ ജനാഭിപ്രായം കേൾക്കലിൽ നിന്ന് കരട് വിജ്ഞാപനത്തിൽ ഒഴിവാക്കിയതാണ് പ്രധാന മാറ്റം.